സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കർത്താവിന്റെ ദിവസം, അവിടുന്ന് ജനതകളെ വിധിക്കാനായി ആരൂഢനാകുന്ന ആ ദിവസം, അതിനെ വിവരിക്കുമ്പോൾ പ്രപഞ്ചമാകെയുള്ള അങ്കലാപ്പ് ഭാഷയിലും നിഴലിക്കുന്നുണ്ട് ജോയൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ. പക്ഷേ ഈ ഭാഷയുടെ കടുപ്പത്തിനപ്പുറം ദൈവത്തിന്റെ കരുണാർദ്രത തന്നെയാണ് ആ ദിനത്തിൽ വിടരുന്നതെന്ന് നാം ഇന്നലെ ധ്യാനിക്കുകയായിരുന്നല്ലോ. യോം യാവേ. ഇന്ന് ജോയൽ 4:12 മുതൽ ആ ഗ്രന്ഥം അവസാനിക്കുന്ന ഭാഗമാണത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ ഒപ്പം വാസമർപ്പിക്കുകയാണ്, ഷക്കാൻ. എന്നാൽ ഇടക്കാലത്തേക്കുള്ള ഒരു ഒത്തുവാസമല്ല, സ്ഥിരതാമസം തന്നെയാണിത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക് ആഴത്തിൽ പടർന്ന് ഒഴുകുന്നു എന്നർത്ഥം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന് യോഹന്നാന്റെ സുവിശേഷം പറയുമ്പോൾ ഇതുതന്നെയാണ് നിവർത്തിതമാകുന്നതും. 2 Samuel 7:10 സങ്കീർത്തനം 102:29 നാം ഇത് കാണും. മരുഭൂമിയിൽ വച്ച് ജലത്തിനും അപ്പത്തിനും ഇറച്ചിക്കും വേണ്ടി കലഹിക്കുന്ന ജനത്തെ നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. അവരെ വിശുദ്ധീകരിക്കാനായി മോശ ആഹ്വാനം ചെയ്യുന്ന ഭാഗത്ത് തൻ്റെ ജനം ഇങ്ങനെ കലഹിക്കുമ്പോഴെല്ലാം ദൈവം അവർക്ക് മരുഭൂമിയിൽ അന്നപാനീയങ്ങൾ ഒരുക്കുന്നത് ഒരൊറ്റ കാര്യം അവർ എന്നും ഓർക്കാൻ തന്നെയാണ്. അന്ന് നിങ്ങളറിയും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന്. പുറപ്പാട് 16:12. നിങ്ങളെ പരിചയമില്ലാത്ത ഒരു ദൈവമല്ല ഞാൻ. നിങ്ങൾക്കും ഞാൻ അജ്ഞാതനല്ല. പക്ഷേ തങ്ങളുടെ ഈ ദൈവത്തെ ഒരു ചെറു പരിചയത്തിനപ്പുറം ആഴമായി അറിയാനും അണിയാനും ആ ജനം തയ്യാറായില്ല. പുറപ്പാട് 6:7. അതുകൊണ്ട് തന്നെ അന്യദേവന്മാരെ കുടിയിരുത്തിയ ദേശങ്ങളിൽ ആ ജനം പലപ്പോഴും ഹൃദയം കുഴഞ്ഞ് ഇരുന്നു പോകുന്നുണ്ട്, തങ്ങളുടെ ദൈവത്തെ തിരിച്ചറിയാനാകാതെ. ഇന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ പരിച്ഛേദം തന്നെയാണിത്. ലോകശക്തികളും തൃഷ്ണകളും നമ്മെ ചുറ്റി വരിയുമ്പോൾ നാം അവയുടെ ബലത്തിൽ അമർന്നു പോകുകയാണ്. ഇന്നലെ സുവിശേഷം പറഞ്ഞതുപോലെ അവയേക്കാൾ ബലവാനായ ദൈവത്തെ കാണാതെ പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് ജോയൽ 4:17 പറയുന്നു, അന്ന് നിങ്ങളറിയും ഞാൻ കർത്താവാണെന്ന്. ഈ അറിവ് വെറും പൊതുവിജ്ഞാനമല്ല, നിലനിൽപ്പിൻ്റെ തന്നെ ആധാരമായ സ്നേഹമസൃണമായ ഇഴയടുപ്പമാണ്, ദൈവവുമായി നാം പാലിക്കേണ്ട ഒരുമ തന്നെ. വചനം കേൾക്കുക മാത്രം പോരാ, അത് പാലിക്കുകയും ചെയ്യണമെന്ന് ഇന്ന് സുവിശേഷത്തിൽ ധ്വനി ഉയരുന്നത് അതുകൊണ്ടാണ്. Luke 11:27-28. സ്വർഗത്തിലോ ഭൂമിയിലോ എന്തെങ്കിലും ഫലം നേടണമെന്നുണ്ടെങ്കിൽ നാം ഒരേ ദിശയിൽ ദീർഘമായ അനുസരണത്തോടെ പ്രയാണം ചെയ്യണമെന്ന്, ലോങ് ഒബീഡിയൻസ് ഇൻ ദ സെയിം ഡിറക്ഷൻ എന്ന് പറഞ്ഞത് നാസ്തിക ഗുരുവായ നീച്ചയാണ്. നൈമിഷിക ലാഭങ്ങളുടെ ഈ ലോകത്ത് ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ഈ ദീർഘാനുസരണം നമുക്ക് എത്ര സാധ്യമാകുന്നുണ്ട് എന്ന് ആത്മവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 97. ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരുവൻ വിദൂരസ്ഥമായ ദ്വീപുകളെ കൂടി താൻ പാടുന്ന ദൈവസ്തുതിയിലേക്ക് ഇമ്പമണയ്ക്കാൻ ക്ഷണിക്കുകയാണ്. യഹൂദർ നാവികരായിരുന്നില്ല, അതുകൊണ്ട് എല്ലാ ദ്വീപുകളും അവർക്ക് വിദൂരസ്ഥമായ ദ്വീപുകളാണ്. തങ്ങളല്ലാത്ത എല്ലാം അവർക്ക് അകലെയായിരുന്നു. സംശയത്തിൻ്റെ നിഴലിൽ അവരെന്നും പാർപ്പിച്ചിരുന്ന അജ്ഞാതനും പരദേശിയും. പക്ഷെ ദൈവം ഈ സുന്ദരഭൂമിയിൽ നമ്മുടെ ഇടയിൽ എല്ലാവരുടെയും അയൽക്കാരനായി വാസമുറപ്പിക്കാൻ തുടങ്ങിയതിൽ പിന്നെ എന്തപരൻ, എന്ത് പരദേശി, എന്ത് അജ്ഞാതൻ. സങ്കീർത്തനം ഹൃദയം കൊണ്ട് വിദൂരസ്ഥമായ എല്ലാ തീരങ്ങളെയും തൊടുകയാണ്. ക്രിസ്തുനാഥൻ അരികിലുള്ളവരെയും അകലെയുള്ളവരെയും തൊട്ടതുപോലെ. Ephesians 2:17. കഴിഞ്ഞ ദിവസങ്ങളിൽ നാഥൻ യോനായ്ക്ക് നൽകിയ തിരുത്തുകളും ഓർമ്മിക്കില്ലേ? അവൻ്റെ പാദം ഒരു മറുതീരം തൊട്ടിട്ടും അവൻ ഹൃദയം കൊണ്ട് അതിനെ തൊടാൻ വിസമ്മതിച്ചതുകൊണ്ട്. ഈ വർഷം സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ അബ്ദുൾ റസാഖ് ഗാന എന്ന ടാൻസാനിയൻ നോവലിസ്റ്റ് പ്രവാസികളുടെയും അഭയാർത്ഥികളുടെയും കണ്ണീരുപ്പ് ചാലിച്ചെഴുതിയ മനുഷ്യനാണ്. അതിരുകടക്കുന്ന മേധാശക്തികളുടെ പടകയറ്റത്തിൽ അതിരുകൾ കടന്നുപോകാൻ വിധിക്കപ്പെട്ട ജനതകളെക്കുറിച്ച്, അരികിൽ നിന്ന് അകലങ്ങളിലേക്ക് തള്ളിമാറ്റുന്ന രാജ്യതന്ത്രങ്ങൾ, തൻ്റെ മുൻപിൽ ദേശങ്ങളെ അടയാളപ്പെടുത്തുന്ന, തൻ്റെ സങ്കല്പങ്ങളിൽ ദേശങ്ങൾക്ക് ഉടൽ പകരുന്ന ഭൂപടങ്ങളോട് താൻ സംസാരിക്കാറുണ്ട് എന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അവ തിരിച്ചും തന്നോട് സംസാരിക്കാറുണ്ടെന്നും. ഇന്ന് സങ്കീർത്തനം 97 സ്തുതി
സകല തീരങ്ങളെയും തഴുകുന്നത് പോലെ തന്നെയാണത്. എല്ലാത്തിനെയും വാണിഭ കണ്ണോടും മനുഷ്യനെ ഉൽപ്പന്നമായും കാണുന്ന വ്യവസ്ഥിതികൾക്ക് നേരെയുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ സങ്കീർത്തനം. 10 മുതൽ 12 വരെ വാക്യങ്ങളിൽ ദൈവിക ഉടമ്പടിയെ തന്നെയാണ് ഉണർത്തുന്നത്. ദൈവിക നിയമങ്ങളോടുള്ള അനുസരണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ, കാരണം നമ്മുടെ ദൈവം അലസനും നിർമ്മമനുമല്ല. അവൻ ഈ ഭൂമിയിൽ ആഴ്ന്നു നിൽക്കുകയാണ്. അതിൻ്റെ വേദനയും ചിരിയും അവൻ്റേത് കൂടിയാണ്. അതിനാൽ ഈ ദൈവിക നീതിയോട് ചേർന്ന് നിൽക്കാൻ ഒരുവൻ അഭ്യസിക്കുന്ന അനുസരണമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതൽ സന്ദേശം. തന്നെ വഹിച്ച ഉദരവും മുലയൂട്ടിയ സ്ഥാനങ്ങളും ഭാഗ്യപൂർണങ്ങളെന്ന് ഒരുവൾ നാഥനെ നോക്കി വീരാരാധനയോടെ അഡ്മിറേഷൻ പറയുമ്പോൾ നാഥൻ അവളെ തിരുത്തിക്കൊണ്ട് പറയുന്നു, പുതിയൊരു സൗഭാഗ്യം. വചനം കേട്ട് പാലിക്കുന്നവൻ അതിലുമേറെ സൗഭാഗ്യമുള്ളവരാണ്. ക്രിസ്തുവിനെ അനുകരിക്കാനും ദൈവിക സൗഭാഗ്യം തേടാനും ക്രിസ്തുവിനോട് മതിപ്പും ആദരവും മാത്രം പോരാ, അനുസരണയും വേണം. നല്ല ദീർഘമായ അനുസരണം, ലോങ് ഒബീഡിയൻസ്. പരിശുദ്ധ കന്യകയെപ്പോലെ, ലൂക്ക 1:45, അപ്പോൾ നാമും അവളെപ്പോലെ ക്രിസ്തുനാഥൻ്റെ സ്വന്തം കുടുംബമാകും. ലൂക്ക 8:21.